കഴിഞ്ഞ രാത്രി 7:30-ക്ക് ഒരു ചാനൽ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി വലിയ കലിപ്പിലായിരുന്നു. സി ബി ഐ നൽകിയ അന്തിമ റിപ്പോർട്ടിൽ ആരുടെയെല്ലാം തല ഉരളുമെന്ന ആദി ആ മുഖത്ത് കാണാമായിരുന്നു. അതിൻ്റെ ഭാഗമാകാം ചർച്ചയിൽ പങ്കെടുത്തിരുന്നവരെ മുഴുവൻ പകയോടെ കണ്ട് തട്ടിക്കയറുകയായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചാർജെടുത്ത മൂന്നാം ദിവസം ഒരു ദല്ലാളിൻ്റെ ഇടപാടിൽ പരാതിക്കാരി മുഖ്യമന്ത്രിയെ കണ്ട് നൽകിയ പരാതി ഉടൻ സി ബി ഐക്ക് കൈമാറിയെന്നാണ് കോൺഗ്രസ് വക്താവിൻ്റെ നിരീക്ഷണം. അതേസമയം പിണറായി വിജയനെതിരെ ലാവ്ലിൻ കേസിൻ്റെ നടത്തിപ്പ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ താഴെ മുതൽ മുകളിൽ വരെ ഈ പറഞ്ഞ ദല്ലാളാണ് നടത്തിയത്. പിണറായിയെ അറിയാവുന്നവർക്ക് എല്ലാം അറിയാം, ഒരു തരത്തിലും ശത്രുവായി ഒത്തുതീർപ്പിന് പോകുന്ന ആളല്ല പിണറായി വിജയൻ. മാത്രമല്ല മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതനുസരിച്ച് 2021 ജനുവരിയിൽ ലഭിച്ച പരാതി ഉടൻ സി ബി ഐക്ക് കൈമാറിയെന്നാണ്. രണ്ട് കാര്യം അതിലുണ്ടാകാം. ഒന്ന്, മെയ് മാസത്തിൽ കാലാവധി അവസാനിക്കാൻ പോകുന്ന സർക്കാരിന് അന്വേഷണ നേതൃത്വം നൽകാൻ സമയം കിട്ടില്ല. തുടർഭരണം കിട്ടിയില്ലെങ്കിൽ പഴയ നേതാക്കളെല്ലാം കൂടി അത് അട്ടിമറിക്കും. പിന്നെ കേരള സർക്കാർ അന്വേഷിച്ച് എന്ത് കണ്ടെത്തിയാലും അതിൽ തെറിവിളി ഉറപ്പാണ്. ഇപ്പോൾ സി ബി ഐ കണ്ടെത്തിയത് തന്നെ കേരള പോലീസ് കണ്ടെത്തിയാൽ ആ പുകിൽ മുഴുവൻ ഒപ്പിച്ചു വെച്ച ഗൂഢാലോചനക്കാർ ഇവിടെ നിൽക്കുകയാണ്. ഇനി കേരള പോലീസിൻ്റെ കണ്ടെത്തൽ മറിച്ചാണെങ്കിലോ സർക്കാർ മനഃപൂർവ്വം വേട്ടയാടുന്നുവെന്ന് പറഞ്ഞ് അലമ്പുണ്ടാക്കും, കരയും അലമുറയിടും എല്ലാം ചെയ്യും. എന്തു വന്നാലും അലമ്പുറപ്പാണ്. ചെറിയ പെരുന്നാളായാലും വലിയ പെരുന്നാളായാലും മുട്ടനാടിന് കിടക്കപ്പുറതിയില്ലെന്ന് പറയുന്നത് പോലെയാണ്. ഇപ്പോഴോ ഒരു മൂന്നാം കക്ഷി അന്വേഷിച്ച് പരാതിയിൽ കഴമ്പില്ലെന്ന് മാത്രമല്ല പരാതി ഒരു ഗൂഢാലോചനയുടെ സന്തതിയാണെന്ന് പറയുക കൂടി ചെയ്തതോടെ ഇതിൻ്റെ രാഷ്ട്രീയമാനം മാറി. അതുതന്നെയായിരുന്നു മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിരുന്നത്. ഉമ്മൻചാണ്ടിയെ അട്ടിമറിച്ച് മുഖ്യമന്ത്രിയാകാൻ നോമ്പ് നോറ്റിരുന്നയാളാണ് ഇതിൻ്റെ കിങ് പിൻ. ഗണേശും പി സി ജോർജും ശരണ്യ മനോജും എല്ലാം ഉപകരാറുകാർ മാത്രം. കോൺഗ്രസ് വക്താവിന് നട്ടെല്ലിന് ഉറപ്പുണ്ടോ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ പരാതി കൊടുക്കാൻ? കോൺഗ്രസിൻ്റെ പേര് പറഞ്ഞ് ചാനലിൽ ഞെളിഞ്ഞിരുന്ന് വാഗ്വാദം നടത്തുന്നയാളല്ലേ? ചർച്ചയിൽ കൂടെ ഇരിക്കുന്നവരെ അടപടലം പരിഹസിക്കുന്നയാളല്ലേ? താനും കൂടി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമം, ഗൂഢാലോചന ഇതെല്ലാം പുറത്തു കൊണ്ടുവരണമെന്ന് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുക്കാൻ ധൈര്യമുണ്ടോ? പറഞ്ഞാൽ നല്ല എണ്ണം പറഞ്ഞ അഭിഭാഷകരെ കൊണ്ട് പരാതി എഴുതി നൽകാം. പക്ഷേ പരാതി കൊടുക്കാൻ ഒരു കോൺഗ്രസ്സുകാരനും തയ്യാറല്ലെന്നുള്ളതാണ് വ്യക്തം. കാരണം മടിയിൽ കനമുള്ളവൻ വഴിയിൽ ഭയപ്പെട്ടേ പറ്റൂ. വെറുതെ ചാനലിൽ കയറിയിരുന്ന് വാചകമടിക്കാതെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പലവട്ടം പറഞ്ഞ് സത്യമാണെന്ന് മാലോകർക്ക് തോന്നാനിടയാക്കല്ലേ? കേരളത്തിലെ ജനത്തിന് മുഴുവൻ കാര്യങ്ങളും മനസ്സിലായി. എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ലൈംഗിക ആരോപണം അത് അദ്ദേഹത്തെ അറിയുന്നവരും അറിയാത്തവരും വിശ്വസിക്കില്ല. അതിനിടയിൽ ഒരു ഊള അത് കണ്ടെന്ന് നേർസാക്ഷ്യം പറയുക, പിന്നെ പെടുമെന്ന് മനസ്സിലായപ്പോൾ മലക്കം പറഞ്ഞ് ആ സ്ത്രീയെ ഒറ്റി തടികൂരി. എന്തൊരു വൃത്തികെട്ട ഏർപ്പാടാണ്! പിന്നെ ഒരു പരാതി പറഞ്ഞത് പിണറായിയുടെ മുന്നിൽ വന്ന് മറ്റു പരാതികളിൽ നടപടി ഉണ്ടായില്ല എന്നാണ്. എൻ്റെ ഉവേ, നിങ്ങളുടെ നേതാവ് ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് കിട്ടിയ എല്ലാ പരാതിയിലും ഉടൻ ന്യായയുക്തമായ നടപടി എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ശരണി എന്ന പെൺകുട്ടി ഹരിപ്പാട് കോടതിയിൽ കൊടുത്ത 164 സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഏതവസ്ഥയിൽ കിടക്കുന്നുവെന്ന് ഒന്ന് അന്വേഷിച്ചു നോക്ക്, അത് അന്വേഷിക്കണം. അതുപോലെ എത്ര എത്ര കേസുകൾ! കേരളത്തിൽ വ്യവസായം നടത്താൻ വരുന്നവനെ കുത്തിന് പിടിച്ച് പിഴിഞ്ഞ് കീശ വീർപ്പിച്ചവനൊക്കെ ഇരുന്ന് നടത്തുന്ന ചാരിത്രിക പ്രസംഗം കേട്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. കോൺഗ്രസ്സുകാരെ, നിങ്ങൾ അടപടലം അറിയാൻ പോവുകയാണ്. കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തിയ ഗൂഢാലോചനയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകും. സർക്കാരിനെ അട്ടിമറിക്കുക എന്നത് ദേശദ്രോഹ കുറ്റമാണ്. അതിലൊന്നാം പ്രതി സ്വാഭാവികമായും ആരായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. സർക്കാർ അട്ടിമറിക്കപ്പെട്ടാൽ തുടർന്ന് നേതൃസ്ഥാനത്ത് വരുന്നവനും അവൻ്റെ കൈക്കാരന്മാരും അതിലെ പ്രതികളായിരിക്കും. അങ്ങനെ വന്നാൽ നിങ്ങളുടെ നേതാവ് തന്നെ ഒന്നാം പ്രതിയാകും. ഇവിടെ കോൺഗ്രസ് വക്താവേ, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ നട്ടെല്ലിന് ഉറപ്പുണ്ടാകില്ലെന്ന്. ഉമ്മൻചാണ്ടിക്കെതിരെ ആക്ഷേപങ്ങളുമായി പുറത്തു വന്നത് പിണറായിയല്ല, സി പി എം അല്ല, ഇടതുമുന്നണിയല്ല, കോൺഗ്രസ്സുകാരാണ്. അതിൻ്റെ തെറ്റ് ശരി നോക്കേണ്ട കാര്യമില്ല പ്രതിപക്ഷത്തിന്. അവരുടെ കയ്യിൽ കിട്ടുന്ന ഏത് വടിയും അവർ ഉപയോഗിക്കും, അതാണ് പ്രതിപക്ഷ ധർമ്മം. പക്ഷേ പ്രതിപക്ഷം ഒന്നുകൂടി ചെയ്തു. അവർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു മൂന്നാം കക്ഷിയെ കൊണ്ട് ആ പരാതി അന്വേഷിപ്പിച്ചു.
ആ സത്യം പുറത്തു കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ മറഞ്ഞു നിന്ന മഞ്ഞുമറ നീക്കി പുറത്തു കൊണ്ടുവന്നത് പിണറായി വിജയൻ മാത്രമാണ്. അതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കണം, അവഹേളിക്കരുത്. പുതുപ്പള്ളിയിലെ വിജയം കണ്ട് നിങ്ങൾ ഞെളിയണ്ട. അത് ഉമ്മൻചാണ്ടിയോട് ഓർത്തഡോക്സുകാരും പൊതുജനങ്ങളും കാണിച്ച സ്നേഹത്തിൻ്റെ ഫലം മാത്രമാണ്. അത് കണ്ട് പാർലമെൻറ് കടക്കാമെന്ന് വ്യാമോഹിക്കരുത്.